നമസ്കാരം. ഭരണം കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന ഒരു ഭാവമാണ് സിപിഎം എന്ന പാർട്ടിക്കുള്ളത്. അവർക്ക് ഭാഗ്യത്തിന് കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ. അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജസ്ഥാനിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ ഒരു സഹിദ ഖാൻ എന്ന് പറയുന്ന ഒരു എംഎൽഎ, ഈ എംഎൽഎയും എംഎൽഎയുടെ ചില രീതികളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇവർ കോൺഗ്രസിൻ്റെ ഒരു എംഎൽഎ ആണ്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റിക്ക് പോയി. അവർ എന്താണ് ഈ അഗ്രികൾച്ചറൽ, അതായത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ രൂപീകരണത്തിനായുള്ള പരിപാടിക്ക് പോയി. ഇവരെ അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ തന്നെ സ്വീകരിച്ചു. പക്ഷേ എന്താണ്, പൂമാല അണിയിച്ചാണ് ഇവരെ സ്വീകരിച്ചത്. ഉടനെ ഇവർ പറയുകയാണ്, ഫൂലൻസേ കാ നഹി ചലേക, പൂക്കൾ കൊണ്ട് കാര്യമൊന്നുമില്ല, 500-ന്റെ 51 നോട്ടുകളുടെ മാല വേണം എന്നാണ് സഹിദ ഖാൻ എന്ന എംഎൽഎ പറയുന്നത്. കമൻ എന്ന സ്ഥലത്തെ എംഎൽഎ ആണ് ഇവർ. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്, പ്രമുഖ നേതാവിൻ്റെ ബന്ധുവാണ്. അശോക് ഗെഹ്ലോട്ടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് സഹിദ ഖാൻ എന്ന സ്ത്രീ എംഎൽഎ. അവർക്ക് 51 നോട്ടുകൾ, 500-ന്റെ നോട്ടുകൾ ഉടൻ തന്നെ കമ്മിറ്റിക്കാർ അത് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇവർക്ക് മാലയായി ചാർത്തി നൽകി. വളരെ സന്തോഷത്തോടുകൂടി സഹിദ ഖാൻ ഈ നോട്ട് മാല സ്വീകരിക്കുകയും ചെയ്തു. അവർ വെല്ലുവിളിക്കുന്നത് രാജസ്ഥാനിലെ ജനങ്ങളെയല്ലേ? ആ അല്ലെങ്കിൽ ഒരു പൂമാല അണിയിച്ചു, എനിക്ക് പൂമാല വേണ്ട എന്ന് പറയാം. എനിക്ക് 51, കുറഞ്ഞത് 51 500-ന്റെ നോട്ടുകൾ കൊണ്ടുള്ള മാല എനിക്ക് തരണം, തന്നേ പറ്റൂ എന്നുള്ളതാണ്. അതോ ഇനി 51 എന്നുള്ളത് 51,000 നോട്ട്, 51,000 രൂപയ്ക്കുള്ള നോട്ട് അത്രയും അടുക്കിയാണോ ആ മാലയുടെ എന്താണ് എത്ര നോട്ട് അടുക്കി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും മാല വളരെ സന്തോഷത്തോടുകൂടി സഹിദ ഖാൻ സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ എംഎൽഎ, BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായി ഈ വിഷയത്തെ അപലപിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ജനതയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള മര്യാദകേടാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി കാണിക്കുന്നത് എന്നാണ് BJP വിലയിരുത്തിയത്. മാത്രമല്ല അശോക് ഗെഹ്ലോട്ട് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട് അന്വേഷണം നടത്തണം എന്നും പറയുന്നുണ്ട്. നോട്ടുമാലകൾ സ്വീകരിക്കുന്ന രീതി, ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു നോട്ടുമാല സ്വീകരണവും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കാലം ഇത്രയും പുരോഗമിച്ചിരിക്കുന്നു, നോട്ടുമാല സ്വീകരണവും നോട്ടുമാല കൊടുക്കലെന്നും ഇപ്പോൾ ഫാഷനേ അല്ലാതായി മാറിയിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഒരു ജനപ്രതിനിധി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, അതും ഒരു സ്ത്രീ, എനിക്ക് പൂമാല വേണ്ട, ഭൂലോം സേക്കാം നഹി ചലേക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നോട്ടുകളുടെ മാല കൊണ്ടുവാ, അതേ ഞാൻ അണിയിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഈ സ്ത്രീ കിടക്കുന്നത് നോട്ടുകെട്ടുകൾ അടുക്കി വെച്ച കിടക്കമേലാണോ? ഇവർ ഇരിക്കുന്നത് നോട്ടുകെട്ടുകൾ കൊണ്ട് കുഷൻ തീർത്ത കസേരമേലാണോ? ഇവർ നോട്ടുകൾ കൊണ്ടാണോ കുളിക്കുന്നത്? ഇവർ നോട്ടാണോ തിന്നുന്നത്? ഇന്ത്യൻ കറൻസി നോട്ടാണോ ഇവർ കഴിക്കുന്നത്? തുടങ്ങിയ ശക്തമായ പ്രതികരണങ്ങളാണ്, വിമർശനങ്ങളാണ് ഈ ഒരു വാർത്തയോട്, ഈ ദൃശ്യത്തോട് ജനങ്ങൾ പ്രതികരിക്കുന്നത്, രാജസ്ഥാനിലെ തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ അവർ പറഞ്ഞത് എന്താണ് തെറ്റ്, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച എന്താണ് തെറ്റ് എന്ന് മാത്രമേ മറുപടി കിട്ടുകയുള്ളൂ. കാരണം എന്താണ് ഏതാണെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. അപ്പോൾ ഇനിയും നോട്ടുമാല ആവശ്യപ്പെട്ടുകൊണ്ട് രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ പല MLA മാരും പല കമ്മിറ്റികളിലും പങ്കെടുത്തേക്കും. അതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടപ്പെട്ടവരും ചുറ്റുമുണ്ടാകും. അപ്പോൾ എന്താണ്, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, നോട്ടുമാല സ്വീകരിച്ചുകൊണ്ട് സശക്തം മുന്നേറുകയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് നേതൃത്വവും അശോക് ഗെഹ്ലോട്ടിൻ്റെ ഭരണകൂടവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ MLA മാരും.